വീണ്ടും വാർത്തകളിലേക്ക്. കൊൽക്കത്ത സംഭവത്തിലേക്കാണ്. ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കൊൽക്കത്തയിൽ നടന്ന വിദ്യാർത്ഥി മാർച്ചിൽ വ്യാപക സംഘർഷം. സമരക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി, നിരവധി പേർക്ക് പരിക്കേറ്റു. വൈശാഖ് ആര്യഞ്ചേരിയാണ്. വൈശാഖ്, ദിവസങ്ങളായി തുടരുന്ന പ്രതിഷേധം ഇന്ന് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതെങ്ങനെയാണ്? പശ്ചിമ ബംഗാൾ ഛാത്ര സമാജിന്റെ നേതൃത്വത്തിൽ, അതായത് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് ഇന്ന് രാവിലെ ഒരു പ്രതിഷേധ മാർച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രഖ്യാപിച്ചത്. ഇതിനെ തുടർന്ന് വലിയ തോതിലുള്ള സുരക്ഷാ വിന്യാസങ്ങളൊക്കെ തന്നെ കൊൽക്കത്തയിലുടനീളം പോലീസ് തയ്യാറാക്കിയിരുന്നു. പക്ഷേ ബാരിക്കേഡുകളടക്കം മറികടന്ന് സെക്രട്ടേറിയറ്റ് ലക്ഷ്യമാക്കി വിദ്യാർത്ഥികളും ഈ സമരക്കാരുമെല്ലാം നീങ്ങിയതാണ് വലിയ തോതിൽ സംഘർഷത്തിനിടയാക്കിയത്. സമരക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി, പിന്നീട് ജലപീരങ്കിയും ടിയർ ഗ്യാസുകളും പ്രയോഗിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസിനെതിരെ സമരക്കാർ കല്ലെറിയുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിലും നിരവധി പേർക്ക് പരിക്കേറ്റു. പിന്നെ കൂടുതൽ ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയും ചെയ്തതോടുകൂടിയിട്ടാണ് സംഘർഷം നഗരത്തിലാകെ വ്യാപിപ്പിച്ചത്. ഇപ്പോഴും പലയിടങ്ങളിലായിട്ട് സംഘർഷം തുടരുകയാണ്. കൊൽക്കത്ത പോലീസും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും സമരക്കാരെ നേരിടാൻ വേണ്ടി രംഗത്തുണ്ട്. അതേസമയം നിരവധി വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് അവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുഗന്ധ മജുംദാർ അടക്കമുള്ള നേതാക്കൾ സമരക്കാർക്കൊപ്പം കൂടി ചേർന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഏതായാലും ഇപ്പോഴും പലയിടങ്ങളിലായിട്ട് സമരം തുടരുകയാണ്. നാളെ ബംഗാളിൽ ഒരു 12 മണിക്കൂർ ബന്ദ് BJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം പശ്ചിമ ബംഗാൾ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള BJP ഗൂഢാലോചനയാണ് ഈ സമരമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട്. രാഷ്ട്രീയ വിവാദമായി കൂടി സംഭവം വളരുമ്പോൾ പ്രതിഷേധത്തിന്റെ തലം മാറുകയാണ്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. പലയിടത്തായി വിദ്യാർത്ഥികൾ ഇപ്പോഴും സംഘടിച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. വലിയ സുരക്ഷാ സന്നാഹം ഇവിടെ നേരിടാനും അവിടെയുണ്ട്. ദൃശ്യങ്ങളിലേക്ക്. വൈശാഖ്, അക്രമ അന്തരീക്ഷമാണ് എന്നുള്ളത് ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ്. ഇപ്പോഴും സംഘടിച്ച് തന്നെ പലരും പല സ്ഥലത്തായി നിൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദവും ഏറുകയാണ്. എന്തൊക്കെ നീക്കങ്ങളാണ് ഇനി പ്രതീക്ഷിക്കേണ്ടത്? സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇനി എന്ത് നടപടി എന്നുള്ളതാണ് ഏറ്റവും ഉറ്റുനോക്കുന്നത്. അതായത് BJP വലിയ തോതിലുള്ള സമരപരിപാടികളുമായി ഇനി മുന്നോട്ട് പോകും എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡോക്ടർമാരെ, അതായത് ഈ ആർജിക്കർ ആശുപത്രിക്ക് മുന്നിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് സമരം ചെയ്യുന്ന ഈ ഡോക്ടർമാരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ ഊർജിതമാക്കിയിരുന്നു. ഈ ഡോക്ടർമാരൊന്നും തന്നെ ഇന്ന് നടന്ന ഈ പ്രതിഷേധ മാർച്ചിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല. പകരം വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് മാർച്ച് എന്നാണ് പറഞ്ഞത്. അതേസമയം BJP പ്രവർത്തകരടക്കം ഈ മാർച്ചിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ഡോക്ടർമാർ വരും ദിവസങ്ങളിൽ സമരം തുടർന്ന് അതേപോലെ തന്നെ തിരികെ ജോലിക്ക് കയറുമെന്നൊരു സൂചനകളുമൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് BJP പ്രതിഷേധം കടുപ്പിക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഏതായാലും നിരവധി പേർക്ക് പരിക്കൊക്കെ ഏറ്റൊരു ഒരു സാഹചര്യത്തിൽ, വലിയ തോതിൽ ഒരു സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയൊരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ഈ ഒരു പ്രതിഷേധം കൂടുതൽ ശക്തമാകുകയും ചെയ്യും. ഏതായാലും മമതാ ബാനർജി സർക്കാരിനെ, ജനകീയ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള BJP RSS ഗൂഢാലോചന എന്നാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പറയുന്നത്. ബംഗ്ലാദേശിൽ നടന്ന ഈ ഒരു വിദ്യാർത്ഥി സമരങ്ങളോട് ഉപമിച്ചുകൊണ്ടാണ് മഹുവ മൊയ്ത്ര അടക്കമുള്ള നേതാക്കൾ ഈ ഒരു സമരത്തെ വിശേഷിപ്പിച്ചത്. മാത്രമല്ല, ഷെയ്ഖ് ഹസീനയെ പോലെയല്ല മമത എന്നും അങ്ങനെയൊന്നും വീഴ്ത്താനാകില്ല എന്നും മഹുവ മൊയ്ത്ര പറയുകയും ചെയ്തു. അതേസമയം ഈ ഒരു തീർത്തും അക്രമാസക്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ സർക്കാർ ഈ ഒരു പ്രതിഷേധത്തെ കൊണ്ടുപോവുകയാണെന്നും വരും ദിവസങ്ങളിലും തീർച്ചയായിട്ടും സമരം കടുപ്പിക്കുമെന്നുമാണ് BJP നിലപാട്. ഏതായാലും കൊൽക്കത്തയിൽ കാര്യങ്ങൾ ഒട്ടും ശാന്തമല്ല. ഈ ഒരു ക്രൂര കൊലപാതകത്തിനെതിരെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്.